അധികാരം നഷ്ടപ്പെട്ട ബി ജെ പിയെ ഈ രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി, ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഈ രാജ്യത്ത് മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി, ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ പേരാളി നമ്മുടെ പ്രിയങ്കരനായ രാഘവേട്ടൻ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ, ശാന്തിയുടെ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്ദമംഗലം നിയോജക മണ്ഡലം യു ഡി വൈ എഫിന്റെ കരുത്തനായ നേതാവ് പി ടി എസ് ഈസും കുഞ്ഞുമരക്കാരും നയിക്കുന്ന ഐതിഹാസികപരമായിട്ടുള്ള റോഡ് ഷോയാണ് ഈ കുട്ടിക്കാട്ടൂർ എങ്ങാടിയിൽ കൂടി കടന്നു വരുന്നത്. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ. ഇന്ത്യ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരേപോലെ ജീവിക്കുന്ന ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി, ഇന്ത്യ രാജ്യത്ത് മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി, ഇന്ത്യ രാജ്യത്ത് എന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ മറ്റുള്ളവൻ കടന്നു കയറാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ തേരാളി എം കെ രാഘവന്റെ, നമ്മുടെ രാഘവേട്ടന്റെ ശാന്തിയുടെ ചിഹ്നമായ, സമാധാനത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് ദീർഘമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യം നമുക്ക് തിരിച്ചുപിടിക്കാൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ മതേതരത്വം നമുക്ക് തിരിച്ചുപിടിക്കാൻ വേണ്ടി, ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള അവസരമാണ് പ്രിയമുള്ളവരെ. അത് നിങ്ങൾ പാഴാക്കി കളയരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ തേരാളി നമ്മുടെ പ്രിയങ്കരനായ രാഘവേട്ടൻ, നമ്മുടെ എം പി പ്രിയങ്കരനായ രാഘവേട്ടൻ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ശാന്തിയുടെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്ദമംഗലം നിയോജക മണ്ഡലം യു ഡി വൈ എഫിന്റെ കരുത്തരായ നേതാക്കന്മാർ പി ടി എസ് ഈസും കുഞ്ഞിമരക്കാരും നയിക്കുന്ന ഐതിഹാസികപരമായിട്ടുള്ള റോഡ് ഷോയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരുന്നത്. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ. നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും ശാന്തിയുടെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്ദമംഗലം നിയോജക മണ്ഡലം യു ഡി വൈ എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഐതിഹാസിക പദയാത്രക്ക് ആശീർവാദം നൽകിക്കൊണ്ട് പ്രിയങ്കരനായ നേതാവ് ടി കെ ഫിറോസും റിജിൽ മാക്കുറ്റിയും അണിനിരക്കുന്ന ഐതിഹാസികമായ റോഡ് ഷോയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരുന്നത്. ആശീർവദിക്കണമേ പ്രിയമുള്ളവരെ. രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിന് രേഖപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ. കോഴിക്കോട് പാർലമെന്റിന്റെ ജനകീയ നേതാവ് എം കെ രാഘവന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഒരിക്കൽ കൂടി ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, കുന്ദമംഗലം നിയോജക മണ്ഡലം യു ഡി വൈ എഫ് കമ്മിറ്റിയുടെ കരുത്തരായ നേതാക്കന്മാർ പി ടി എസ് ഈസും കുഞ്ഞിമരക്കാരും നയിക്കുന്ന ഐതിഹാസികപരമായിട്ടുള്ള റോഡ് ഷോയാണ് ഈ കുറ്റിക്കാട്ടുരങ്ങാടിയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്താൻ, ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിർത്താൻ ഇന്ത്യയിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരു മാലയിൽ കോർത്ത മുത്തുമണി മണികളെ പോലെ ജീവിക്കുന്ന നമ്മുടെ പഴയ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവ് നമ്മുടെ രാഘവേട്ടൻ, നമ്മുടെ പ്രിയങ്കരനായ എം പി, നമ്മുടെ രാഘവേട്ടന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ ശാന്തിയുടെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ. ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തിരിച്ചുപിടിച്ചുകൊണ്ട് നമ്മുടെ പഴയ ഇന്ത്യയെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ തയാളി എം കെ രാഘവന്റെ
കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചെയ്ത് അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം UDYF കരുത്തനായ നേതാക്കന്മാർ PT Assis കുഞ്ഞിമരക്കാരും നയിക്കുന്ന ഐതിഹാസികപരമായിട്ടുള്ള റോഡ് ഷോയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരുന്നത്. മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവ് PK Feroz പാദസ്പർശങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായി ഈ കുറ്റിക്കാട്ടു രംഗാടിയിൽ കൂടി കടന്നു വരുമ്പോൾ ഈ മികാശോയെ നിങ്ങൾ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം തിരിച്ചുപിടിക്കാൻ വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ അതേ നൃത്തം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തെ നമ്മുടെ ഇന്ത്യയെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവ് എം കെ രാഘവേട്ടനെ നമ്മുടെ സ്വന്തം രാഘവേട്ടനെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചേക്കണമേ എന്ന് ഭീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യത്ത് BJPയെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇന്ത്യ രാജ്യത്ത് BJPയുടെ രാഷ്ട്രീയത്തെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കോഴിക്കോട് പാർലമെന്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ തേരാളി
നമ്മുടെ പ്രിയങ്കരനായ എം പി, നമ്മുടെ സ്വന്തം രാജവേട്ടനെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം യു ഡി വൈഎഫിന്റെ എഴുത്തിനായ നേതാക്കന്മാർ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം യു ഡി വൈഎഫിന്റെ കരുത്തനായ നേതാക്കന്മാർ പി ടി അസീസും കുഞ്ഞുമഴക്കാരും നയിക്കുന്ന റോഡ് ഷോയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ആശീർവദിക്കണമേ പ്രിയമുള്ളവരെ. കോഴിക്കോട് പാർലമെന്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവ് നമ്മുടെ പ്രിയങ്കരനായ എം പി എം കെ രാഘവന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം യു ഡി വൈഎഫിന്റെ കരുത്തനായ നേതാവ് ഇ ടി അസീസിന്റെയും കുഞ്ഞുമരക്കാരന്റെയും നേതൃത്വത്തിൽ കടന്നുവരുന്ന റോഡ് ഷോയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ ഫിറോസിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ട്രഷറർ കെ എം എ റഷീദിന്റെയും നേതൃത്വത്തിൽ ഈ കുറ്റിക്കാട്ട് ഒരങ്ങാടിയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ. നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും ഇന്ത്യ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിൽ നിർത്താൻ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ, നമ്മുടെ പഴയ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ ബി ജെ പി എന്ന വർഗീയ രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് തുളച്ചു നീക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവ് നമ്മുടെ പ്രിയങ്കരനായ രാഘവേട്ടൻ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം യു ഡി വൈഎഫിന്റെ കരുത്തനായ നേതാക്കന്മാർ ഇ ടി അസീസും കുഞ്ഞുമരക്കാരും നയിക്കുന്ന റോഡ് ഷോയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഈ റോഡ് ഷോയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉജ്ജലവാഗ്മി ടി കെ ഫിറോസും മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ട്രഷറർ കെ എം എ റഷീദും അടക്കമുള്ള ആളുകളെ അണിനിരന്നുകൊണ്ട് കടന്നു വരുന്ന ഈ റോഡ് ഷോയെ ആശീർവദിക്കണമേ പ്രിയമുള്ളവരെ. ഇന്ത്യ രാജ്യത്ത് തിരിച്ചു പിടിക്കാൻ, ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിൽ തിരിച്ചുപിടിക്കാൻ, ഈ രാജ്യത്തിന്റെ
പാർട്ടി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യയിലെ മഹത്തായ സൈനികരുടെ
പ്രിയമുള്ളവരെ, കോഴിക്കോട് പാർലമെന്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയങ്കരനായ രാഘവേട്ടന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം യു ഡി വൈ എഫിന്റെ കരുത്തരായ നേതാക്കന്മാർ ബി ടി എസ് സിയും കുഞ്ചുമരക്കാരും നടത്തുന്ന ഐതിഹാസികപരമായിട്ടുള്ള മെഗാ റോഡ് ഷോയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ നിലനിർത്താൻ വേണ്ടി, നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും ബി ജെ പി എന്ന് പറയുന്ന വർഗീയ രാഷ്ട്രീയത്തെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയാവട്ടെ. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ പേരാളി എം കെ രാഘവൻ, നമ്മുടെ രാഘവേട്ടനെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തേക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുന്നതിന് വേണ്ടി, പഴയ ഇന്ത്യയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി, ഇന്ത്യ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ പേരാളി എം കെ രാഘവന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം യു ഡി വൈ എഫിന്റെ കരുത്തനായ നേതാവ് ബി ടി എസ് സിന്റെയും കുഞ്ഞുമണിക്കാരന്റെയും നേതൃത്വത്തിൽ കടന്നു വരുന്ന ഈ ജാഥയ്ക്ക് ആശീർവാദങ്ങൾ എത്തിക്കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ ട്രഷറർ കെ എം എ റഷീദിന്റെയും ആശീർവാദത്തോടു കൂടി കടന്നു വരുന്ന ഈ മെഗാഷോ, നിങ്ങളുടെ വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്ന ഈ മെഗാഷോക്ക് എല്ലാ ആശീർവാദങ്ങളും നൽകണമേ എന്ന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യം നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സമ്പന്ന അവകാശങ്ങളെ പാഴാക്കാൻ പാടില്ല. നിങ്ങൾ സസൂക്ഷ്മം നിങ്ങൾ ചെയ്യുന്ന വോട്ടുകൾ, ഓരോ വോട്ടുകളും ബി ജെ പി എതിർക്കാൻ എളുപ്പമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാവണം. നിങ്ങളുടെ വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവ് എം കെ രാഘവന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിയമുള്ളവരെ, യു ഡി വൈ എഫിന്റെ മുഴുവൻ പ്രവർത്തകരും ബാനറിന് പിന്നിൽ അണിനിരന്നുകൊണ്ട് വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള മെഗാഷോക്ക് വേണ്ടി അണിനിരക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിയമുള്ളവരെ, ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവ് നമ്മുടെ പ്രിയങ്കരനായ രാഘവേട്ടന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജനാധിപത്യ മുന്നണിയുടെ കരുത്തനും സമർത്ഥനുമായ അമരക്കാരൻ എം കെ രാഘവന് കൈപ്പറ്റി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഒരു സുന്ദരമായ വിഭജനം സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം യു ഡി വൈ എഫിന്റെ പ്രേരിതമായ റോഡ് ഷോയാണ്
ഇതുവരെ കടന്നു വരുന്നത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ഈ കാലപത്രയിൽ നമ്മുടെ കോഴിക്കോടിന് സർവ്വോദ്യോഗമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ കുന്നമുഖത്തിന് ശബ്ദം നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം രേഖപ്പെടുത്തി ഒരു സുന്ദരമായ വിജയം സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിയോജക മണ്ഡലം ഐതിഹാസികമായ റാലിയാണ് ഈ വരിക്കാരയിലൂടെ കടന്നു വരുന്നത്. മേഘമുള്ളവരെ, നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം കൈപ്പത്തിൽ അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ട രാജകോട്ടന് ഒരു സുന്ദരമായ വിജയം സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം യുഡിഎഫ് കമ്മിറ്റി സംഘടിപ്പിച്ച റോഡ് ഷോയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായിക്കൊണ്ട് ഇന്നത്തെ സുന്ദരമായ സ്വാതന്ത്ര്യത്തെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. മേഘമുള്ളവരെ, പ്രൗഢമായ റാലി നിയോജക മണ്ഡലം യുഡിഎഫിന്റെ അമരക്കാർ വി ടി അസീസും കുഞ്ഞിമരക്കാരും നയിക്കുന്ന മലയാളക്കരയിലെ സമരയോഹനത്തിന്റെ പടനായകൻ വി കെ സുരേഷ് അണിചേരുന്ന യുഡിഎഫിന്റെ റാലിയാണ് ഈ വാഹനത്തിന്റെ സത്യപ്രതികൊണ്ട് കടന്നു വരുന്നത്. ഈ കാലമത്തിലും നമ്മുടെ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് സുന്ദരമായ ചിലവ് നൽകി പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളിലും പാവപ്പെട്ടതിന്റെ ശബ്ദം ഉയർത്തിപ്പിടിച്ച എം കെ രാഘവന് കൈപ്പറ്റി അടയാളത്തിൽ നിങ്ങളുടെ വേദനിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം രേഖപ്പെടുത്തി ഒരു വലിയ വിജയം സമ്മാനിക്കുന്നതിനെ അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജകമണ്ഡലം യുഡിഎഫിന്റെ പ്രൗഢമായ റോഡ് ഷോയാണ് എന്നിന്റെ സുന്ദരമായ സ്വാതന്ത്ര്യത്തെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. നിയോജക മണ്ഡലം യുഡിഎഫിന്റെ അമരക്കാരും വി ടി അസീസും കുഞ്ഞിമരക്കാരും നയിക്കുന്ന പ്രൗഢമായ റാലി മലയാളക്കരയിലെ സമരയോഗങ്ങളുടെ പ്രതനായകൻ വി കെ സുരേഷ് സാഹിബിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കി എന്നിന്റെ സുന്ദരമായ സ്വാതന്ത്ര്യത്തിന് പ്രൗഢമായ റാലിയാണ് ഈ വാഹനത്തിന്റെ സ്വത്തുക്കളിലായിക്കൊണ്ട് കടന്നു വരുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനും സദർശനമായ അമരക്കാരൻ എം കെ രാഘവേട്ടന് നിങ്ങളുടെ ഇളവധിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം കൈപ്പറ്റി അടയാളത്തിൽ രേഖപ്പെടുത്തി ഒരു സുന്ദരമായ വിജയം സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൊന്നമംഗലം നിയോജക മണ്ഡലം യുഡിഎഫിന്റെ പ്രൗഢമായ റോഡ് ഷോയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായിക്കൊണ്ട് കടന്നു വരുന്നത്. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും പാഴ്സനും മതമുള്ളവനും ഇല്ലാത്തവനും നിറമുള്ളവനും നിറമില്ലാത്തവനും തോളോട് ചേർന്ന് ഐക്യത്തോടെ കഴിയുന്ന സുന്ദരമായ മതേതര ഭാരതത്തെ വീണ്ടും നമ്മുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സംജാതമാക്കുവാൻ ഇന്ത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് മതേതര ഇന്ത്യയുടെ ഭരണമേൽപ്പിക്കുവാൻ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം കൈപ്പറ്റി അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ട രാഘവേട്ടന് ഈ കാലമത്രയും നമ്മുടെ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചെറുകളുത്തി മാത്രമല്ല ഈ കുന്നമംഗലത്തെ പോലും പാവപ്പെട്ടവന്റെ ന്യൂനപക്ഷത്തിന്റെ ശബ്ദം പാർലമെന്റിന്റെ അകത്തലങ്ങളിൽ അന്തസ്സോടെ ഉയർത്തിപ്പിടിച്ച ഘടനായകൻ എം കെ രാഘവന് നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം കൈപ്പറ്റി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ വിജയം സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടന യുഡിഎഫ് അതിന്റെ പ്രൗഢമായ റോഡ് ഷോയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായിക്കൊണ്ട് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ കടന്നു വരുന്നത്. സ്നേഹമുള്ളവരെ, യുഡിഎഫിന്റെ നിയോജക മണ്ഡലത്തിന്റെ അനിശ്ചിതരായ നായകന്മാർ വി ടി അസീസും കുഞ്ഞിമരക്കാരും ചേർന്ന് നയിക്കുന്ന പ്രൗഢമായ റോഡ് ഷോ മലയാളക്കരയിലെ സമരയോജനങ്ങളുടെ പ്രതനായകൻ വി കെ ഫിറോസ് സാഹിബിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിക്കൊണ്ട് ഇന്നിന്റെ സുന്ദരമായ സ്വാതന്ത്ര്യത്തെ ധന്യമാക്കി ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ എം കെ രാഘവേട്ടന് ഒരു സുന്ദരമായ ഒരു വലിയ വിജയം സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം യുഡിഎഫിന്റെ പ്രൗഢമായ റോഡ് ഷോയാണ് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ ഈ വാഹനത്തിന്റെ മുൻപിലായിക്കൊണ്ട് അനവധി നിരവധി യുഡിഎഫിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നൂറക്കണക്കിന് യുഡിഎഫിന്റെ കർമ്മധീരായ പടയാളികൾ അണിനിരക്കുന്ന സുന്ദരമായ റാലിയാണ്
ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായിക്കൊണ്ട് കടന്നു വരുന്നത് അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ മണ്ണ്, ഈ രാജ്യം ഹിന്ദുവിന്റേതാണ്, മുസൽമാന്റേതാണ്, ക്രൈസ്തവന്റേതാണ്. അതെ, നാനാ ജാതി മതസ്ഥരും ഓരോരു പേർ ചേർന്ന് ഒരമ്മ പച്ച മക്കളെ പോലെ സുന്ദരമായി കളിച്ചിരിച്ചുല്ലസിക്കുന്ന നമ്മുടെ നാട്ടിൽ ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ പേരിൽ മനുഷ്യ മനസ്സുകളിൽ മതിലുകൾ തീർക്കാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് കക്ഷികളെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നും തിരുത്തറിയുവാൻ നിങ്ങൾ വിലമതിക്കാനാകാത്ത മനസ്സിന്റെ അംഗീകാരം, സുന്ദരമായ മനസ്സിന്റെ അംഗീകാരം കൈപ്പറ്റി അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ട രാജവേക്കുന്ന ഒരു വലിയ വിജയം സമ്മാനിക്കണമേയെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്ദമംഗലം നിയോജക മണ്ഡലം യു ഡി ഐ എഫ് കമ്മിറ്റി സംഘടിപ്പിച്ച റോഡ് ഷോയാണ് ഈ വെടിക്കാരയിലൂടെ ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ നിയോജക മണ്ഡലം യു ഡി എഫ് ഐ എഫിന്റെ അമരക്കാരും ഇ ടി അസീസും കുഞ്ഞിമരക്കാരും ചേർന്ന് നയിക്കുന്ന പ്രൗഢമായ റാലി മലയാളക്കരയിലെ സമര യുവജനങ്ങളുടെ പടനായകൻ ഇ കെ ഫിറോസ് സാഹിബിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീയമായ പ്രൗഢമായ റാലിയാണ് ഈ വെളിപ്പാടുകളിലൂടെ കടന്നു വരുന്നത്. ഈ കാലമത്രയും നമ്മുടെ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി. മാത്രമല്ല, ഈ കുന്നമനത്തെ പോലും പാവപ്പെട്ടവന്റെ ശബ്ദം പാർലമെന്റിന്റെ അടുത്തലങ്ങളെ അന്തസ്സോടെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ സ്വന്തം രാജവെക്കുന്ന നിങ്ങളുടെ വിലമതിക്കാനാകാത്ത മനസ്സിന്റെ അംഗീകാരം കൈപ്പറ്റി മലയാളത്തിൽ രേഖപ്പെടുത്തി ഒരു വലിയ വിജയം നമ്മുടെ പ്രിയപ്പെട്ട രാജവെക്കുന്ന സമ്മാനിക്കണമെന്ന് അമ്മമാരോട്, സഹോദരിമാരോട്, ആഭാരവും ജനാധിപത്യ വിശ്വാസികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിയോജക മണ്ഡലം യു ഡി വൈഎഫ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രൗഢമായ റോഡ് ഷോയാണ് ബാൻഡ്വാദ്യയുടെ അകമ്പടിയോട് ഇതുവരെ കടന്നു വരുന്നത്. നിയോജക മണ്ഡലം യു ഡി വൈഎഫിന്റെ നിർണായകന്മാർ ഇ ടി അസീസും കുഞ്ഞിമരക്കാരും ചേർന്ന് യു ഡി വൈഎഫിന്റെ സമാദരണീയരായ നേതാക്കന്മാർ നേതൃത്വം വഹിക്കുന്ന സുന്ദരമായ റോഡ് ഷോയാണ് ബാൻഡ്വാദ്യയുടെ അകമ്പടിയോടെ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായിക്കൊണ്ട് കടന്നു വരുന്നത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. സ്നേഹമുള്ളവരെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനും സമൃദ്ധനുമായ അമരക്കാരൻ ഈ കാലമത്രയും ഈ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ കുന്നമംഗലത്തിന്റെ പോലും സാധാരണക്കാരുടെ ശബ്ദം പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ അന്തസ്സോടെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ രാജഭക്തന് ഒരു സുന്ദരമായ ഒരു വലിയ വിജയം സമ്മാനിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം യു ഡി വൈഎഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രൗഢമായ റോഡ് ഷോയാണ് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോ ഇതുവരെ കടന്നു വരുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനും സമർത്ഥനുമായ അമരക്കാരൻ എം കെ രാഘവന് നിങ്ങളുടെ വിലമതിക്കാനാകാത്ത മനസ്സിന്റെ അംഗീകാരം കൈപ്പറ്റി അടയാളത്തിൽ രേഖപ്പെടുത്തി ഒരു സുന്ദരമായ ഒരു വലിയ വിജയം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം യു ഡി വൈഎഫിന്റെ അനിശ്ചിതരായ അമരക്കാർ പി ടി അസീസും കുഞ്ഞിമരക്കാരും ചേർന്ന് നയിക്കുന്ന ജില്ലാ യു ഡി വൈഎഫിന്റെ നേതാക്കന്മാരായ കെ എം എ റഷീദും ചേർന്ന് യു ഡി വൈഎഫിന്റെ സമാദരണീയരായ നേതാക്കന്മാർ നയിക്കുന്ന പ്രൗഢമായ സുന്ദരമായ റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായിക്കൊണ്ട് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ കടന്നു വരുന്നത്. സ്നേഹമുള്ളവരെ, ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും പാഴ്സലും മതമുള്ളവനും മതമില്ലാത്തവനും നിറമുള്ളവനും നിറമില്ലാത്തവനും ഒരമ്മത്തവക്കളെ പോലെ പൂക്കളെ പോലെ പൂങ്കാവനം പോലെ ജീവിക്കുന്ന നമ്മുടെ മതേതര ഇന്ത്യയിൽ വർഗീയതയുടെ വിഷം ചീച്ച് ജാതിയുടെ മതത്തിന്റെ പേരിൽ മനുഷ്യ മനസ്സുകളിൽ മതിലുകൾ തീർക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തോട് സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് നേരത്തെ കൊടുത്ത ഇന്ത്യ മുന്നണിയിലൂടെ നമ്മുടെ മതേതര ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ നിങ്ങളുടെ വിലമതിക്കാനാകാത്ത മനസ്സിന്റെ അംഗീകാരം കൈപ്പറ്റി അടയാളത്തിൽ രേഖപ്പെടുത്തി ഒരു സുന്ദരമായ ഒരു വലിയ വിജയം സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം യു ഡി വൈഎഫിന്റെ അനിശ്ചിതരായ അമരക്കാർ പി ടി അസീസും കുഞ്ഞിമരക്കാരും ചേർന്ന് യു ഡി വൈഎഫിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ അണിനിരക്കുന്ന നേതൃത്വം നൽകുന്ന പ്രൗഢമായ റാലിയാണ് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോട് കടന്നു വരുന്നത്. സ്നേഹമുള്ളവരെ, നീണ്ട കാലക്കാലം
നമ്മുടെ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി. മാത്രമല്ല, ഈ മലയാളക്കരയില് നമ്മുടെ കോഴിക്കോട്ടെ കുന്നമകർത്ത് പാവപ്പെട്ടവന്റെ ശബ്ദം പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ അന്തസ്സോടെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട രാഘവേട്ടന് നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം കൈപ്പറ്റി അടയാളത്തിൽ രേഖപ്പെടുത്തി ഒരു സുന്ദരമായ വിജയം സമ്മാനിക്കണമെന്ന് പ്രതിപ്പിച്ചുകൊണ്ട് വിദേശകളിലും യുവിയുടെ അനുശ്വരായ അമരക്കാർ വി ടി ആസീസും കുഞ്ഞിമരക്കാരും ചേർന്ന് ജില്ലാ സംസ്ഥാന യു ഡി വയ്യപ്പിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് യു ഡി വയ്യപ്പിന്റെ നേതാക്കന്മാർ അണിനിരക്കുന്ന പ്രൗഢമായ റാലിയാണ് ഇതുവരെ കടന്നിരുന്നത്. സംസ്ഥാന പടനായകൻ റസിൽ മാക്കുറ്റി നമ്മുടെ റാലിയിൽ അണിചേർന്നിരിക്കുകയാണ്. ലേഖനുള്ളവരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തിനും സമർത്ഥനുമായ അമരക്കാരൻ എം കെ രാഘവന് കൈപ്പറ്റി അടയാളത്തിൽ നിങ്ങളെ വിലമതിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ വിജയം സമ്മാനിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൊന്നങ്കുളം നിയോജകമണ്ഡലം യു ഡി എഫ് പുസ്തകെടുക്കുന്ന റോഡ് ഷോയാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായിക്കൊണ്ട് മലയാളക്കരയിലെ സമരയോഗങ്ങളുടെ പടനായകൻ റസിൽ മാക്കുറ്റിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ പ്രൗഢമായ റാലിയാണ് നിയോജകമണ്ഡലം യു ഡി വയ്യപ്പിന്റെ പടനായകന്മാർ വി ടി ആസീസും കുഞ്ഞിമരക്കാരും നയിക്കുന്ന സുന്ദരമായ റാലിയാണ് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടികളോ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായിക്കൊണ്ട് കടന്നു വരുന്നത്. മലയാളക്കരയിലെ സമരനായക യൗവനത്തിന്റെ പടനായകൻ റസിൽ മാക്കുറ്റിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ജില്ലാ സംസ്ഥാന യു ഡി വയ്യപ്പിന്റെ നേതാക്കന്മാരെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ നിയോജകമണ്ഡലം യു ഡി വയ്യപ്പിന്റെ അമരക്കാർ വി ടി ആസീസും കുഞ്ഞിമരക്കാരും ചേർന്ന് നയിക്കുന്ന സുന്ദരമായ റാലിയാണ് ബാങ്ക് രാജ്യങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് യു ഡി വയ്യപ്പിന്റെ കർമ്മഭടന്മാർ അണിനിരക്കുന്ന സുന്ദരമായ റാലിയാണ് ഈ വടിപ്പാതയിലൂടെ കടന്നു വരുന്നത്. ഈ കാലമെപ്പോഴും നമ്മുടെ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി. മാത്രമല്ല, കോഴിക്കോട്ട് നമ്മുടെ കുന്നമകളത്തെ പാവപ്പെട്ടവന്റെ ശബ്ദം പാർലമെന്റിന്റെ അകത്തലങ്ങളിൽ അന്തസ്സോടെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ രാഘവേട്ടന് നമ്മുടെ പ്രിയപ്പെട്ട രാഘവേട്ടന് കൈപ്പറ്റിന്റെ അടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം രേഖപ്പെടുത്തി ഒരു വലിയ വിജയം സമ്മാനിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജകമണ്ഡലം യൂണി റിലീഫ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രൗഢമായ റാലിയാണ് വാദ്യങ്ങളുടെ അകമ്പടികളോട് ഇതുവരെ കടന്നു വരുന്നത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും പാഴ്സനും മതമുള്ളവനും മതമില്ലാത്തവനും നിറമുള്ളവനും നിറമില്ലാത്തവനും ഒരമ്മകത്തെ മക്കളെ പോലെ കളിച്ചിരിച്ചാടുന്ന നമ്മുടെ സുന്ദരമായ ഇന്ത്യയിൽ ജാതിയുടെ മതത്തിന്റെ വർഗത്തിന്റെ മരണത്തിന്റെ പേരിൽ ആരാധനാലയങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളുടെ പേരിൽ മനുഷ്യ മനസ്സുകളിൽ മധുരകൊണ്ട് വർഗീയ വിശദിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തോട് സന്ധിയില്ലാത്ത ചിലര പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് നമ്മുടെ മതേതര ഇന്ത്യയുടെ വർണ്ണമേൽപ്പിക്കുവാൻ ഇഷ്ടപ്പെട്ടവരെ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം കൈപ്പറ്റിപ്പെടുത്തി ഒരു വിജയം സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിയോജകമണ്ഡലം കൂടി സംബന്ധിച്ചിടപ്പെടുന്ന പ്രൗഢമായ റോഡ് ഷോയാണ് അകമ്പടിയോട് ജനാധിപത്യ കരുത്തനും സമർത്ഥനുമായ അമരക്കാരൻ എം കെ രാഘവന്
നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം കൈപ്പറ്റി അടയാളത്തിൽ രേഖപ്പെടുത്തി. ഒരു സുന്ദരമായ വിജയം, ഒരു വലിയ വിജയം സമ്മാനിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉന്നമുകൾ പഞ്ചായത്ത് ഉന്നമുകൾ നിയോജകമണ്ഡലം കൂടി വലിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രൗഢമായ റോഡ് ഷോയാണ് ഗാന്ധി ഭാഷയുടെ അക്കമ്പടിയോടെ ഓരോ കണക്കിന് കൂടി സുന്ദരമായ വാടി നിയോജകമണ്ഡലം കൂടി വലിയ അമരക്കാർ ഐതിഹാസികം കുഞ്ഞുമരക്കാർ ഉത്തരവായിക്കുന്ന ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും പാർശ്വനും മതമുള്ളവനും മതമില്ലാത്തവനും നിറമുള്ളവനും നിറമില്ലാത്തവനും ഒരം മതത്തെ മക്കളെ പോലെ തോളോട് ചേർന്ന് സുന്ദരമായ നമ്മുടെ മലയാളമെന്ന് പൂർവികരായ രക്തസാക്ഷികൾ ജീവൻ ബലിയർപ്പിച്ചു നേടിയെടുത്ത സുന്ദരമായ നമ്മുടെ ഭാരത മണ്ണിനെ ജാതിയുടെ മുഖത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ആരാധനാലയങ്ങളുടെ പേരിൽ മനുഷ്യ മനസ്സിൽ തുടങ്ങി മതിലുകൾ തീർക്കാൻ ശ്രമിക്കുന്ന സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സുന്ദരമായ ഇറാനി കെ എം എ റഷീദലി ഒ എം ഏഷാദിപ്പെടുത്തി യു ഡി എഫിന്റെ സമാധാനിയുടെ ഏലക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഇറാനി ബാങ്ക് ബാധ്യങ്ങളുടെ അകമ്പടിയോടെ ഈ വെളിക്കാരത്തോടെ ഈ രാവിലെ പകരാക്കി കടന്നു വരുമ്പോൾ ഇടയ്ക്കുള്ളവരെ ഒരു കാര്യം എളുപ്പമാണ്
മുഷ്കിൽ ശ്രദ്ധിക്കുക, ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അതിനാവശ്യമായ സൗകര്യങ്ങൾ പ്രവർത്തകന്മാർ ചെയ്തു കൊടുക്കണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനും സമർത്ഥനുമായ അമരക്കാരൻ
എം കെ രാഘവന്, നമ്മുടെ പ്രിയപ്പെട്ട രാഘവത്തിന് നിങ്ങളുടെ വിലമതിക്കാനാകാത്ത നവസിന്റെ അംഗീകാരം, പ്രതകത്തിന്റെ അവകാശം കൈപ്പറ്റി അറിയാത്ത രേഖപ്പെടുത്തി ഒരു വലിയ വിജയം സമ്മാനിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പത്തനപതി സമര പോരാട്ടങ്ങൾക്ക് മലയാളക്കരകിലെ സമരയോഹനങ്ങൾക്ക് മുന്നിൽ നിന്ന് അയച്ച സമരയോഹനങ്ങളുടെ പ്രനായകൻ ബ്രസീൽ മാക്കുറ്റിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ റോഡ് ഷോയിലാണ് ബാൻഡ് വാദ്യങ്ങളുടെ അക്കമ്പടികളോടെ യുവജനമണ്ഡലം കൂടി വെളുപ്പിന്റെ സമാപനയായ അമരക്കാർ കെ ടി ആസീസും തങ്ങിമരക്കാരും ചേർന്ന് കെ എം എ റഷീദും ഓരോ പ്രസാദും തുടങ്ങി യു ഡി വയ്യപ്പിന്റെ സമാധാനരീതിയിലായ നേതാക്കന്മാർ നയിക്കുന്ന സുന്ദരമായ ഒരു റാലിയാണ് ബാലന്ത ബാധ്യങ്ങളുടെ അകമ്പടിയോട് എന്നിന്റെ സ്വയംവരത്തെ തന്നിമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ റാലി കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ക്ഷമിക്കണം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് ഈ റാലി, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് ഈ റാലി. അതുകൊണ്ട് നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം കൈപ്പറ്റി അറിയാതെ രേഖപ്പെടുത്തി ഒരു വലിയം സമ്മാനിക്കണമെന്ന് പ്രതിച്ചുകൊണ്ട് മലയാളക്കരയിലെ സമരയോത്സവങ്ങളുടെ പ്രണനായകന്മാർ ഡി കെ ഫിറോസ് സാഹിബും റജിൽ മാക്കുറ്റിയുടെയും സ്ഥാനത്തിൽ കൊണ്ട് അനുഗ്രഹീതമായ സുന്ദരമായ റാലിയാണ് ബാധ്യങ്ങളുടെ അകപ്പടിയോട് ഇരുവരെ കടന്നു വന്നിരുന്നത്. ഒട്ടനവധി സമര പോരാട്ടങ്ങൾക്ക് ധീരമായി അന്തസ്സോടെ അഭിമാനം പണിയും വെക്കാൻ കടവയിച്ച സമരയോത്സവങ്ങളുടെ പ്രണനായകൻ ഡി കെ ഫിറോസ് സാഹിബും റജിൽ മാക്കുറ്റിയും ചേർന്ന് നയിക്കുന്ന സുന്ദരമായ ഒരു റാലിയാണ് ഈ വടിക്കാരയിലൂടെ കടന്നു വരുന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം, ഹൃദയത്തിന്റെ അവകാശം കൈപ്പറ്റി അറിയാൻ രേഖപ്പെടുത്തി ഒരു വലിയ വിജയം നമ്മുടെ പ്രിയപ്പെട്ട രാജവായിട്ട് സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹരിതകേരളത്തിലെയും യൂത്ത് കോൺഗ്രസിലെയും സഹോദരനീയായ നേതാക്കന്മാരുടെ സാന്നിധ്യമൊക്കെ അനുഗ്രഹീതമായ നമ്മുടെ സ്വന്തം രാഘവേട്ടന് നിങ്ങളുടെ വിലമതി കാണാവാത്ത മനസ്സിന്റെ അംഗീകാരം കൈപ്പറ്റി അറിയാത്ത രേഖപ്പെടുത്തി ഒരു വലിയ വിജയം സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മലയാളക്കരയിലെ ഒട്ടനവധി സമര പോരാട്ടങ്ങൾക്ക് അന്തസ്സോടെ നിലപാടോടെ ഉയർത്തിപ്പിടിച്ച് പോരാടിയ സമര ലോകങ്ങളുടെ പ്രനായകന്മാർ ദിവസം മലയാളക്കരയിലെ സമരയോഗങ്ങൾ
പടനായകന്മാർ വ്യവസായവും റെജിൽ മാർക്കറ്റിലും ദാരിദ്ര്യങ്ങളും അനഗ്രഹ ഇടമാക്കിയ സംസ്കാരമായ ഒരു റാലി ഓരക്കണക്കിന് കൂടി വയസ്സിട്ട് ധർമ്മപരന്മാർ അണിനിരത്തുന്ന ഗൗരവമായ ഒരു റാലി. വിദ്യാസീസും കുഞ്ഞിമരക്കാരും ചേർന്ന് നിയോജക മണ്ഡലം ജില്ലാ സംസ്ഥാന യു ഡി വയപ്പിന്റെ അവരക്കാരെ നയിക്കുന്ന ഈ റാലി ഈ രാത്രിയുടെ പ്രൗഢമായ ഈ രാത്രിയിലെ ധന്യമാക്കിക്കൊണ്ട് ഇതിൽ വഴി കടന്നു വരുമ്പോൾ ഒരു കാര്യമുറപ്പാണ്, നമ്മുടെ രാഗപാട്ടിന് വിജയമുറപ്പാണ്. എന്നാലും നിങ്ങളെ എല്ലാവരുടെയും അമ്മമാരുടെ സഹോദരിമാരുടെ ഉമ്മമാരുടെ പെണ്ണന്മാരുടെ കർഷകന്റെ പാവപ്പെട്ടവന്റെ തൊഴിലില്ലാത്തവന്റെ ഹൃദയത്തിന്റെ അംഗീകാരം കൈപ്പറ്റി അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ട രാഗപാട്ടിന് അത് ഈ കാലമത്രയും ഈ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി. മാത്രമല്ല കോഴിക്കോടിന്റെ നമ്മുടെ കുന്നമംഗലത്തിന്റെ പാവപ്പെട്ടവന്റെ ശബ്ദം അങ്ങ് പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ അന്തസ്സോട് ഉയർത്തിപ്പിടിച്ച നമ്മുടെ സ്വന്തം രാഗവേട്ടന്, അതെ രാഗവേട്ടന് കൈപ്പറ്റി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമേയെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മലയാളക്കരയിലെ കോമാളി രാഷ്ട്രീയക്കാരുടെ ഭരണകൂട്ടിനെതിരെ സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് ധീരമായി അന്തസ്സോട് നൃത്തം കൊടുത്ത സമര യൗവനങ്ങളുടെ പടനായകന്മാർ വി കെ ഗുരുസാഹിബും റബീൽ മാക്കുട്ടിയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കിയ മൂടി വയപ്പിന്റെ സമാദരണീയായ നേതാക്കന്മാർ അണിനിരക്കുന്ന നിയോജക മണ്ഡലം മൂടി വയപ്പിന്റെ പടനായകന്മാർ വി ഡി ആസീസും കുഞ്ഞിമരക്കാരും ചേർന്ന് നിൽക്കുന്ന സുന്ദരമായ ഒരു റാലിയാണ് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോട് നൂറുകണക്കിന് മൂടി വയപ്പിൽ കടന്നവരന്മാർ അണിനിരന്നുകൊണ്ട് ഇതുവരെ കടന്നു വരുന്നത് അനുഗ്രഹിക്കുക ആശീർവദിക്കുക സ്നേഹമുള്ളവരെ ബഹുസ്വരതയാണ് നാനാത്വമാണ് നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഇന്ത്യ. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും പാർസവനും മതമുള്ളവനും മതമില്ലാത്തവനും നിറമുള്ളവനും നിറമില്ലാത്തവനും ഒരമ്മ ഭക്തമക്കളെ തോളോട് ചേർന്ന് നടക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാത്മജിയും ഇന്ദിരാജിയും ഇതേ നിലത്തും സ്വപ്നം കണ്ട ഇന്ത്യ ടിപ്പുസുൽത്താനും വാര്യൻകുണ്ടനും സാമൂതി രാജാക്കന്മാരും കുഞ്ഞാരിമർക്കാരും രക്തം ചിന്തി നേടിയെടുത്ത നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യ രാജ്യത്തെ ജാതിയുടെ മതത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ പേരിൽ മനുഷ്യ മനസ്സുകൾക്കിടയിൽ മധുരകൾ തീർക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് വർഗീയ കൃഷികളോട് സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് ധീരമായി ഉയർത്തി കൊടുത്ത ഇന്ത്യ മുനിയുടെ കലങ്ങളിലേക്ക് അതേതര ഇന്ത്യയുടെ ഭരണം കൽപ്പിക്കുവാൻ നിങ്ങളുടെ വിടുമതി കാണാതാത്ത മനസ്സിന്റെ അംഗീകാരം കൈപ്പറ്റി അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ട രാഗവേട്ടന് ഒരു വലിയ വിജയം സമ്മാനിക്കണമോ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മലയാളക്കരയിൽ ഒട്ടനവധി സമര പോരാട്ടങ്ങൾക്ക് ധീരമായി ഉയർത്തി കൊടുത്ത സമര യൗവനങ്ങളുടെ പടനായകന്മാർ വി കെ ഗുരുസാഹിബും റജിൽ മാക്കുട്ടിയും ചേർന്ന് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കിയ സുന്ദരമായ യു ഡി വയപ്പിന്റെ റാലിയാണ് എന്നിന്റെ സായന്തനത്തെ ധന്യമാക്കിക്കൊണ്ട് ഇതുവരെ കടന്നു വരുന്നത് ഈ പ്രദേശത്തെ ആ ബാലവൃദ്ധങ്ങളോട് അമ്മമാരോട് സഹോദരിമാരോട് ഉമ്മമാരോട് പെങ്ങന്മാരോട് സ്നേഹമുള്ളവരെ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം നമ്മുടെ രാഗവേട്ടന് സമ്മാനിച്ചു ഒരു വലിയ വിജയം സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യു ഡി എഫ് കുന്നമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച റോഡ് ഷോയാണ് ഇതുവരെ കടന്നു വരുന്നത് അനുഗ്രഹിക്കുക ആശീർവദിക്കുക ഈ കാലഘട്ടത്തിൽ കാലമത്രയും നമ്മുടെ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചെറുകളിച്ച് മാത്രമല്ല കോഴിക്കോടിന്റെ നമ്മുടെ കുന്നമംഗലത്തെ ശബ്ദം പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ അന്തസ്സോടെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ രാഘവത്തിന് എം കെ രാഘവന് കൈപ്പറ്റി അടയാളത്തിൽ നിങ്ങളുടെ വിലമതി കാണാത്ത മനസ്സിന്റെ അംഗീകാരം രേഖപ്പെടുത്തി ഒരു വലിയ വിജയം പ്രിയപ്പെട്ടവന് സമ്മാനിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യു ഡി എഫ് കുന്നമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രൗഢമായ സുന്ദരമായ റോഡ് ഷോയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായിക്കൊണ്ട് മലയാളക്കരയിലെ സമര യോജനയുടെ പ്രതിനായകന്മാർ വി കെ ഗുരുസാമിയും റിജൽ മാക്കോട്ടിയും സാരഥ്യം കൊണ്ട് അനുഗ്രഹീതമാക്കിയ നിയോജകമണ്ഡലം ജില്ലാ സംസ്ഥാന യു ഡി വൈ എഫിന്റെ നേതാക്കന്മാർ നിൽക്കുന്ന നിയോജകമണ്ഡലം യു ഡി എഫിന്റെ പ്രതിനായകന്മാർ മീഡിയാസീസനും കുഞ്ഞിമരക്കാരും ചേർന്ന് നിൽക്കുന്ന ഓരോ കണക്കിന് അടയാളങ്ങൾ അണിനിരക്കുന്ന
ആണ് നമ്മുടെ രാജ്യം. എന്തും മുസൽമാനും ക്രൈസ്തവനും പാഴ്സനും മതമുള്ളവനും മതമില്ലാത്തവനും നിറമുള്ളവനും നിറമില്ലാത്തവനും നടക്കുന്ന നമ്മുടെ ഇന്ത്യ, ആ ഇന്ത്യ രാജ്യത്തെ ജാതിയ മതത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ പേരിൽ മനുഷ്യ മനസ്സിലുകൾ മതിലുകൾ തീർക്കാൻ ശ്രമിക്കുന്ന ജാതിസ്റ്റ് ഭരണകൂടത്തോട് സംവിധിയാക്കി തമിഴ് ഗോതാക്കൾക്ക് തുല്യമായി നിർത്തി കൊടുക്കുന്ന ഇക്കാലത്തെയും ഭയന്തോ ദൈവത്തോ അറിയാതെ ഒരു നാടിന്റെ ഒരു ജനതയുടെ പ്രതീക്ഷയോടെ ചേർത്ത് കരുത്ത് പകരുവാൻ ജനാധിപത്യമുന്നിയുടെ കരുത്തനും സുഹൃത്തനുമായ അമരക്കാരൻ അംഗീകാരം നമ്മുടെ
ഈ കാലമത്രയും നമ്മുടെ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി. മാത്രമല്ല, കോഴിക്കോടിന്റെ നമ്മുടെ കുഞ്ഞുമകളത്തിന് ശബ്ദം പാർലമെന്റിന്റെ അകത്തളകളിൽ അന്തസ്സോടെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ സ്വന്തം രാഘവേട്ടന്, നമ്മുടെ പ്രിയപ്പെട്ട രാഘവേട്ടന് ഒരു വലിയ ഒരു സുന്ദരമായ വിജയം സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജകമണ്ഡലത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടന യു ഡി വൈഎഫിന്റെ പ്രൗഢമായ റോഡ് ഷോയാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായിക്കൊണ്ട് അല്പസമയങ്ങൾക്ക് മുമ്പ് കൊച്ചിക്കാപ്പൂരന്മാരിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകന്മാരുടെ അകമ്പടിയോടെ, ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ മലയാളക്കരയില് സമരയോഹനങ്ങളുടെ പ്രണനായകന്മാർ ഡി കെ ഫിറോസും റജിൽ മാക്കുട്ടിയുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കിയ സുന്ദരമായ വാഴി ഇതാ ഒരുപടി കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ഈ കോഴിക്കോട്ടിന് ഒരു ഹലോ, ഇവിടെ പ്രവർത്തകന്മാർ ശ്രദ്ധിക്കുക, നമ്മളെല്ലാ പ്രവർത്തകന്മാരും റോഡിൽ നിന്ന് മാറി നമ്മുടെ ബാനറിന് പിറകിൽ, നമ്മുടെ നേതാക്കന്മാരുടെ പിറകിൽ അണിനിരക്കുക. അല്പസമയത്തിനകം നമ്മുടെ പരിപാടി സമാപനത്തിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോകുക. വഴി മുറക്കിക്കൊണ്ട് നിൽക്കാതെ എല്ലാവരും ഇവിടേക്ക് ചേർന്ന് നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. ഹലോ 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 ഹലോ
പ്രിയമുള്ള യു ഡി വൈ എഫിന്റെ കർണാടക പ്രവർത്തകരെ സഹോദര സുഹൃത്തുക്കളെ, യു ഡി വൈ എഫ് നിയോജക മണ്ഡല കമ്മിറ്റി കോഴിക്കോടിന്റെ വികസന നായകൻ എം കെ രാഘവനെ ഒരിക്കൽ കൂടി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തേക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് കുറ്റിക്കാട്ടൂരിന്റെ മണ്ണിൽ നിന്നും ഈ വെള്ളിപ്പുറമ്പിലേക്ക് യുവജനതയിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പമാണെന്ന് വിളിച്ചോതിക്കൊണ്ട് ഈ വെള്ളിപ്പുറമ്പിലേക്ക് കടന്നു വന്നത്. കോഴിക്കോടിന്റെ വികസന നായകൻ എം കെ രാഘവനെന്നും ജനമനസ്സിലാണ് എന്ന് ഈ കോലി വിളിച്ചോതിക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത്. ഞങ്ങൾ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥന നടത്തുന്നു, കോഴിക്കോടിന്റെ വികസന നായകനായി എം കെ രാഘവനെ തവണ നമ്മൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തു. ഈ കോഴിക്കോടിന്റെ മുക്കിലും മൂലയിലും വികസനത്തിന്റെ വെള്ളി വെളിച്ചം വിതരാൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് എം കെ രാഘവനെ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിന്റെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എം കെ രാഘവനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയവേളയിൽ കൂടുതലൊന്നും മത്സരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ യോഗത്തിലേക്ക്, ഈ മികവ് റോഡ് ഷോയിലേക്ക് കടന്നു വന്ന സംസ്ഥാന യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ യുവജന നായകൻ പി കെ ഫിറോസ് സാഹിബിനെ യു ഡി വൈ എഫ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ റോഡ് ഷോയിൽ കടന്നു വന്ന കണ്ണൂരിൽ നിന്നും കടന്നു വന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന മണ്ഡല ഉപാധ്യക്ഷൻ വർഗീയവാദികളോട് പേര് സേണം രജിതമാക്കിട്ടി അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലേക്ക് കടന്നു വന്ന മുൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എം ദനീഷ് ചാൽ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ എം എ റഷീദ് സാഹിബിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഗണേഷ് പാൽ, ജില്ലാ ജനറൽ സെക്രട്ടറി സിറാജ്, ജില്ലാ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി ഓം ദോഷാദ് എന്നിവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മുഴുവൻ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നിയോജക മണ്ഡലം, പഞ്ചായത്ത് മണ്ഡലം നേതാക്കന്മാരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട കുഞ്ഞുമാർക്കർ അവരുടെ ആദരവ് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ യു ഡി വൈ എഫിന്റെ കരുത്തരായ പ്രവർത്തകരെ, രാജ്യം ഒരാഴ്ചക്കകം നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുകയാണ്. കോഴിക്കോടിന്റെ കരുത്തനായ വികസന നായകൻ എം കെ രാഘവൻ അവരെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിയോജകമണ്ഡലം യു ഡി വൈ എഫ് കമ്മിറ്റി സംഘടിപ്പിച്ച മെഗാ റോഡ് ഷോയാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വിളികേട്ട് ഇവിടെ എത്തിയ യു ഡി വൈ എഫിന്റെ മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം ഒരാഴ്ച കൂടിയേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇനിയും ഒരുപാട് കാർഡുകൾ ഇറങ്ങാം. കാസർഗോഡ് വർഗീയ കാർഡാണ് ഇറങ്ങിയത്. വടകരയിൽ സിമ്പതി പിടിച്ചു വെക്കാനുള്ള അശ്ലീല വീഡിയോയുടെ ഒരു കാർഡാണ് ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ കോഴിക്കോട് തൊട്ടു മുമ്പ് ഏറ്റവും ആദ്യം തന്നെ കരയും മിക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതീക്ഷപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിക്കൊണ്ട് സഖാക്കൾ അതിൽ നിന്ന് പിന്മാറിയെങ്കിലും ആ ഒരു കാർഡുമായി ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇക്കകളുടെയെന്നല്ല, നമ്മുടെ സ്വന്തം രാഘവേട്ടനെ വിജയിപ്പിക്കാനാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതുള്ളത് എന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അഭിനന്ദനായ പി കെ ഫിറോസ് സാഹിബിനെ ആദരവോട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, ജയ് ഹിന്ദ്. പ്രിയങ്കരനായ അധ്യക്ഷൻ ഈ റാലിക്ക് നേതൃത്വം കൊടുത്ത യു ഡി വൈ എഫിന്റെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ അതിഥിയായി വന്ന റിജിൽ മാക്കുറ്റിയാണ് നമ്മോട് സംസാരിക്കേണ്ടതുള്ളത് എന്നതുകൊണ്ട് ഞാൻ എന്റെ ചുരുങ്ങിയ വാക്കിൽ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന
പ്രിയങ്കരനായ എം കെ രാഘവനെ വിജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുന്നമംഗലം നിയോജകമണ്ഡലം യു ഡി വൈ എഫ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഉജ്ജ്വലമായ റാലിക്ക് ഞാൻ ആദ്യമായി എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരുകയാണ്. ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രണ്ട് അജണ്ടയാണുള്ളത്. ഒന്നാമത്തെ അജണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു അക്കൌണ്ട് തുറക്കുക എന്ന സ്വപ്നം അവസാനിപ്പിക്കുക എന്നതാണ് യു ഡി എഫ് പ്രവർത്തകന്മാരുടെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയപ്പോ സി പി എമ്മിന് ഇടതുപക്ഷ മുന്നണിക്ക് ഒരു സീറ്റ് കിട്ടുകയുണ്ടായി. ആ അക്കൌണ്ട് കൂടി പൂട്ടിക്കുക എന്നതാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ രണ്ടാമത്തെ ലക്ഷ്യം. ഒരു കാര്യം ഉറപ്പാണ്, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് June 4 വോട്ടെണ്ണുമ്പോ ഈ നാട്ടിലെ സഖാക്കളടക്കം പറയും, കോഴിക്കോട്ടെ എം കെ രാഘവൻ എടാ മോനെ ഇതെന്ത് രാഘവേട്ടനാടാ, ഇതെന്ത് യു ഡി എഫ് ആണോ എന്ന് ഈ നാട്ടിലെ സഖാക്കളടക്കം പറയുന്ന കാര്യമുണ്ടാകും. ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് ശ്രീമാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ പ്രിയങ്കരനായ എം കെ രാഘവനും കൂടെ ഉണ്ടാകുമെന്നത് ഈ നാടിന്റെ ഉറപ്പാണ്. ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട ഇതിലെ ദിലീഷ് ഞാൻ പറയട്ടെ, എന്റെ ഒരു ആഗ്രഹം കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. അതിന്റെ കൂടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി നമ്മുടെ ഡി കെ ശിവകുമാർ കൂടി ഉണ്ടാകണമെന്നത് നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. ഈ ശിവകുമാറിനെ 100 ദിവസമാണ് ജയിലിൽ കിടത്തിയത്. ഡി കെ ആഭ്യന്തരമന്ത്രിയായിട്ട് ആ തീഹാർ ജയിലിന് മുമ്പില് അമിത്ഷാ നിൽക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു. ആ ഗേറ്റ് തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അമിത്ഷാ ഇന്ന് രാത്രി കടക്കാൻ പോകുമ്പോ അതൊന്ന് ആലോചിച്ചു. ഒരു സംശയം വേണ്ട, അമിത്ഷാ മാത്രമല്ല നരേന്ദ്രമോദി അടക്കം ജയിലിൽ പോകേണ്ട അഴിമതികളാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിലും മറ്റനവധി കാര്യങ്ങളുടെ പേരിലും ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി നടത്തിയത്. ഇപ്പൊ ഒന്നും പറയാനില്ല എന്നിട്ട് പ്രിയങ്കരനായ രാഘവട്ടനെ കുറിച്ച് പറയുന്നത് രാഘവട്ടന് ഒരു പഞ്ചായത്ത് മെമ്പറാകാനുള്ള യോഗ്യത മാത്രമേ ഉള്ളൂവെന്നാണ്. ഞങ്ങളതൊരു അലങ്കാരമായിട്ട് അടക്കുകയാണ്, അതൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് എടുക്കുകയാണ്. കാരണം എന്താ, ഒരു മികച്ച പഞ്ചായത്ത് മെമ്പർ എങ്ങനെയാണോ തന്റെ വാർഡ് നോക്കുന്നത് അതുപോലെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തെ നോക്കിയ എം കെ രാഘവന് 4 തവണയും വിജയക്കൊടി പാലിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി വൈ എഫിന്റെ ഈ റാലി ഉദ്ഘാടനം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ, നന്ദി, നമസ്കാരം. ജയ് യു ഡി വൈ. മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി സുജിൽമാക്കുറ്റിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട യു ഡി വൈ എഫിന്റെ നേതാവ് അധ്യക്ഷൻ ശ്രീ കുഞ്ഞിമരക്കാർ, ഈ മെഗാ റോഡ് ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നായകൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയ സുഹൃത്ത് ശ്രീ പി കെ ഫിറോസ്, പ്രിയപ്പെട്ട ദനീഷ് ലാൽ, പ്രിയപ്പെട്ട അസീസ് ഉൾപ്പെടെയുള്ള യു ഡി വൈ എഫിന്റെ നേതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ശ്രീ പി കെ ഫിറോസ് പറഞ്ഞതുപോലെ ഇത് കോഴിക്കോട് അത് രാഘവേട്ടന്റേതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഈ നാട് കാണാൻ പോകുന്നത്. അതിന് ആര് വന്ന് രാഘവേട്ടനല്ല എന്ന് പറഞ്ഞാലും അത് കോഴിക്കോടുകാരുടെ മനസ്സിൽ അത് രാഘവേട്ടനാണ്. അതുറച്ച ഒരു ശില പോലെ ഈ നാടിന്റെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരു ഉജ്ജ്വലനായ നേതാവായി ശ്രീ എം കെ രാഘവൻ മാറുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, രാജ്യത്ത് ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്ത് ഒരു തർക്കവുമില്ലാതെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരും. ആ അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്തെ ബി ജെ പിയുടെ വെറുപ്പിന്റെ കട ഇവിടെ പൂട്ടിപ്പോകും. എക്കാലമത്രയും പൂട്ടിപ്പോകാനുള്ള പോരാട്ടമാണ് ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഇവിടെ അവസാനിക്കണം. നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഭീകര ശക്തികൾക്കെതിരെയുള്ള വലിയ പോരാട്ടം നമ്മൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. പൌരത്വ നിയമം ഉൾപ്പെടെയുള്ള കരിനിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോ ആ നടപ്പാക്കുന്ന നരേന്ദ്രമോദിയോടും അമിത്ഷയോടും ഒരു കാര്യം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മലയാളത്തിൽ ഒരു സിനിമയുണ്ടായിരുന്നു, ആ സിനിമയുടെ പേര് ജനഗണമന എന്നുള്ളതാണ്. അത് പൃഥ്വിരാജ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഈ രാജ്യം ആരുടെയും തന്തയുടെ വകയല്ല, ഇത് നരേന്ദ്രമോദിയുടെയോ അമിത്ഷയുടെയോ തന്തയുടെ വകയല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പോടുകൂടി തീരുമാനിക്കാൻ പോകുന്ന പോരാട്ടമാണ് പ്രിയപ്പെട്ടവര്. അവിടെ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ശ്രീ എം കെ രാഘവൻ അവിടെ ഉണ്ടാവണം. വേണ്ടും ആ ഉണ്ടാവാനുള്ള പോരാട്ടമാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ പ്രിയപ്പെട്ട ശ്രീ റോ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഞങ്ങളാണ് ബി ജെ പിയെ എതിർക്കേണ്ടവർ എന്ന് പറഞ്ഞ് ഈ നാട്ടിനകത്ത് പല കൊടികളുമായി മഞ്ഞയും ചുവപ്പിനു മുതൽ പല കൊടികളുമായി നാട്ടിൽ കറങ്ങി നടക്കുന്നവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ പല കൊടികളും റെയിൽവേ സ്റ്റേഷനകത്ത് മാത്രം കാണിക്കാനുള്ള കൊടികളാണ്. ഈ നാട്ടിനകത്ത് ബി ജെ പിക്കെതിരെ പോരാടാനുള്ള ശക്തി നിങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ബി ജെ പിയുടെ ഇടകക്ഷി ആരാണ് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ് എന്നുള്ളത് ഈ നാടിന്റെ മുമ്പിലുണ്ട്. യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദേവഗൌഡയുടെ പാർട്ടി മോദിയുടെ കൂടെയാണ്. ആ മോദിയുടെ കൂടെയുള്ള ദേവഗൌഡയുടെ പാർട്ടിയുടെ നേതാവെ തന്റെ മന്ത്രിസഭയിലെത്തി ഈ നാട് ഭരിക്കുന്ന പിണറായി വിജയ നിങ്ങൾ RSS വിരോധം UDFന് പഠിപ്പിക്കേണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാവുന്നത്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ BJPയും CPയും നടത്തിക്കൊണ്ടിരിക്കുന്ന അലയൻസിന്റെ ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയാണ് ആ രക്തസാക്ഷിയാണ് പ്രിയപ്പെട്ട മൗലവി എന്ന് പറയുന്നത്. നമുക്കറിയാൻ സാധിക്കും കാസർഗോഡ് ജില്ലയിലെ അതിദാരുണമായി കൊലയപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ രക്തസാക്ഷിത്വം ഇവരുടെ കൂട്ടുകെട്ടിന്റെ ഫലമാണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ RSSകാരനെ പുല്ലുപോലെ ഇറക്കിക്കൊടുത്തത് പിണറായി വിജയന്റെ പോലീസാണെന്ന് പറയുമ്പോൾ ഈ നാട്ടിനകത്ത് RSSകാർക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ആലപ്പുഴയിൽ RSSകാരെ കൊല്ലപ്പെട്ടപ്പോ ആ RSSകാരനെ കൊല്ലപ്പെട്ട പ്രതികൾക്ക് എല്ലാ തരത്തിലെ ക്യാപിറ്റൽ പണിഷ്മെന്റും വാങ്ങിച്ചു കൊടുത്തത് പിണറായി വിജയന്റെ പോലീസാണെന്ന് പറയുമ്പോ എന്റെ റിയാസ് മൗലവിയുടെ കൊലയാളികൾ ഈ നാട്ടിനകത്ത് ഇറങ്ങി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളാണ്. കൊണ്ട് RSS CPM തമ്മിലുള്ള ഡീലാണ് ഈ കേരളത്തിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. ആ ഡീലുകളെല്ലാം എക്കാലം അത്ര അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു വിരത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ തവണ 19 20 അടിച്ചുകൊണ്ട് കേരളത്തിലെ ഐക്യമാധിപത്യം അതിശക്തമായി മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. ഞാൻ ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആ പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ല വടകരയും അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ നമ്മുടെ പഴയനാട് ഉൾപ്പെടെയുള്ള ഒരു മണ്ഡലം ഉൾപ്പെടുന്ന ഈ കോഴിക്കോട് നമ്മൾ വീണ്ടും അത് നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകും എന്ന് സംബന്ധിച്ച ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട. ഇവിടെ എനിക്ക് DYFIക്കാരോട് സഹതാപമാണ്. നമുക്കറിയാം ഗോവിന്ദ മാഷക്കാണ് കുറച്ച് പിരിപ്പോയതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. യൂത്ത് ലീഗിന്റെ ഞങ്ങളുടെ പോഷക സംഘടനയോട് ചോദിച്ചാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരിക്കലും പറയില്ല പോഷക സംഘടനയല്ല എന്ന്. യൂത്ത് കോൺഗ്രസിന്റെ പോഷക സംഘടനയാണ് ചോദിച്ചാൽ അത് പോഷക സംഘടനയാണെന്ന് പറയും. ഗോവിന്ദ മാഷ പറയുന്നു അത് ഞങ്ങളുടെ പോഷക സംഘടനയല്ല, അതിനെ അടിവരയിട്ടുകൊണ്ടാണ് ഗോവിന്ദ മാഷക്കാണ് പിരിപോയതെങ്കിൽ സനോജ് എന്ന് പറയുന്ന DYFI നേതാവിനും ഇന്ന് പിരിപോയിരിക്കുന്നു. ഞങ്ങൾ CPMന്റെ പോഷക സംഘടനയല്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ CPMന്റെ ബോംബ് നിർമ്മാണ സേനയാണ് നിങ്ങളെന്ന് ഉറപ്പിച്ചു പറയുന്ന സാഹചര്യത്തിലേക്ക് ഈ നാട് മുമ്പോട്ട് പോവുകയാണ്. ആർക്കെതിരെയാണ് ബോംബ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. ഈ വരുന്ന 19-20 കണ്ണൂരിലെ കൂത്തുപറമ്പിലെ മൻസൂർ എന്ന് പറയുന്ന യൂത്ത് ലീഗുകാരന്റെ രക്തസാക്ഷിത്വമാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ ആ യൂത്ത് ലീഗുകാരനെ കൊന്നത്? ഇതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ബോംബുണ്ടാക്കിയ DYFIക്കാരൻ ആ ബോംബുണ്ടാക്കിയ DYFIക്കാരന് ബോംബറിനാണ് മൻസൂർ കൊല്ലപ്പെട്ടതെങ്കിൽ വീണ്ടും ഒരു മൻസൂർ മാറി ഉണ്ടാക്കാനാണ് പാരൂരിൽ CPMന്റെ DYFI കമ്മിറ്റികൾ ബോംബുണ്ടാക്കിയത്. ആ ബോംബ് നിർമ്മാണത്തിനെതിരെയുള്ള വലിയ പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകാണ്. അവിടെ എങ്ങനെടിച്ച് കളഞ്ഞിട്ടും നെഞ്ചത്തടിച്ച് കളഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങളാരാണെന്ന് വടകരയിൽ ജനത മനസ്സിലാക്കിയിട്ടുണ്ട്. 51 വെട്ടുവെട്ടിന്റെ രാഷ്ട്രീയം വടകര തിരിച്ചറിഞ്ഞിട്ടതുകൊണ്ട് നിങ്ങളുടെ അക്രമ രാഷ്ട്രീയത്തിനും നിങ്ങളുടെ BJP ബാന്ധവത്തിനും വരെയുള്ള വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട എം കെ രാഘവനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി കൈയടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകി ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ BJPക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തുകയാണ് പ്രിയപ്പെട്ട രാഘവേട്ടനെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് ഉഡിവയ്യ. നമ്മുടെ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി അവിനാശിന് ആദരവുള്ള ശ്രദ്ധ. പ്രിയപ്പെട്ട UDYFന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ UDYFന്റെ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷനെ വലിയൊരു കൂടി
അവസാനിച്ചത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ചെയ്യട്ടെ.